ഹലോ എല്ലാവർക്കും പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഇതാ എൻ്റെ ഈ മസ്കത്ത് യാത്രയാണ്. ഒന്നര വർഷത്തിന് ശേഷം മസ്കത്തിലേക്ക് തിരിച്ചു പോവാണ്. മാർച്ചിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തതാണ്. ചെറിയ മോൻ്റെ വിസ എടുത്തതാണ്. പക്ഷെ കൊറോണ കാരണം ബ്ലോക്കായി, ഒന്നും നടന്നില്ല. അപ്പം ഇപ്പോഴാണ് പോണത്. പിന്നെ ഇപ്പോൾ പുതിയ റൂളുണ്ട്, പുതിയ വിസക്കാർക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അത് ഇൻഫൻസിനെ ബാധിക്കില്ല. ആരെങ്കിലും ചെറിയ മക്കൾക്ക് വിസ എടുത്തിട്ട് ഈ ഒരു നിയമം കാരണം പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ ബാധിക്കില്ല. അവർക്ക് ഈസി ആയിട്ട് വരാം. എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് അടിച്ചു തരുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ചെറിയ മോനെ കണ്ടിട്ടില്ല. ഞങ്ങൾ 4 മാസമുള്ളപ്പോൾ തിരിച്ചു വരാൻ നിന്നതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ മോനെ 1 വയസ്സായി. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അതൊരു മെയിൻ വിശേഷമാണ്. എയർപോർട്ടിൽ നല്ല ചെക്കിംഗ് ഉണ്ട്. എൻ്റെ കൂടെ 3 മക്കളിലുണ്ട്. എനിക്ക് നല്ല ടഫായിരുന്നു അവിടുന്ന് സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരാനൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പോർട്ടർ ഫെസിലിറ്റി എടുത്തു നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയി. അപ്പം ക്യൂ നിൽക്കാതെ തന്നെ അവർക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്യൂ ഒഴിവായി കിട്ടി. ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റിയത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഈ ടിക്കറ്റ് കാലിക്കറ്റ് ടു മസ്കത്താണ് ഞാൻ എടുത്തത്. അപ്പോൾ അന്നെടുത്ത അതേ ടിക്കറ്റിലാണ് ഞാൻ ഇപ്പോഴും ട്രാവൽ ചെയ്യണത്. അതവർ കൊച്ചിയിലേക്ക് റീറൂട്ട് ചെയ്ത് തന്നു. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒമാൻ എയർ ചെയ്ത് തന്നത്. ഒമാൻ എയറിന്റെ ടിക്കറ്റ് ആയിരുന്നു. മറ്റ് ഫ്ലൈറ്റ്സിന്റെ കാര്യം എനിക്കറിയില്ല. കൊറോണയുടെ ഇടയിൽ വന്ന നമ്മുടെ ടിക്കറ്റ്സ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അതവർ ഫ്രീ ആയിട്ട് തന്നെ അവർ ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉപകാരമാവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി എയർപോർട്ടിൽ ഫുഡ് കോർട്ട് ഒക്കെ ക്ലോസ്ഡ് ആണ്. യാതൊരുവിധ ഫെസിലിറ്റീസും അവിടെ അതിനായിട്ടില്ല. താഴെ ഭാഗത്ത് ഒരു ഷോപ്പുണ്ട്, നമുക്ക് അത്യാവശ്യത്തിന് സ്നാക്സോ ചായ ഒക്കെ കഴിക്കാന്. ബാക്കി എല്ലാതും ക്ലോസ്ഡ് ആണ്. പിന്നെ നന്നായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല എല്ലാവരും PPE കിറ്റൊക്കെ ആയിട്ട് നല്ല കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇങ്ങനെ ഞാൻ പോർട്ടർ ഫെസിലിറ്റി ചെയ്ത് വന്നതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു. എമിഗ്രേഷൻ്റെ അവിടം വരെ അവർ കൊണ്ടാക്കി തന്നു. പിന്നെ അവിടുന്ന് നമുക്ക് പോവാൻ പ്രശ്നമില്ല. അവിടുന്ന് എമിഗ്രേഷനൊക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കി. ഇപ്പോൾ വെയിറ്റിംഗ് ഏരിയയിലാണ് ഞങ്ങൾ. അവിടെ നല്ലൊരു അടിപൊളി ഫിഷ് ടാങ്ക് കണ്ടു. ഇപ്പൊ ഫ്ലൈറ്റിലേക്കുള്ള അനൗൺസ്മെന്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോവാം. ചെറിയ മോനായിട്ട് ഞാൻ ലോങ് ആയിട്ട് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യണത്. അതുകൊണ്ട് എന്താവെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. മറ്റൊരു രണ്ടാളായിട്ട് ഞാൻ ഏത് ടൈമും ട്രാവലിംഗ് ആയതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഈവൻ ഫ്ലൈറ്റിൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. തൽക്കാലം എല്ലാവരും സെറ്റിൽ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളില്ല, ഒരു 25 പാസഞ്ചേഴ്സ് 30 പാസഞ്ചേഴ്സ് അത്രേ ഉള്ളൂ. ഫാമിലി ആയിട്ട് വന്നവരാണ് അധികം ഒന്നിച്ചിരിക്കുന്നത്. എല്ലാവരുടെ ഇടയിലൊക്കെ ഒന്നിച്ച് ടിക്കറ്റ് ഉള്ളവർ ഒന്നിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെ ഇടയിലൊക്കെ ഗ്യാപ്സ് കാണുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമുള്ള യാത്ര ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോട്ടോ ഉള്ളത്. അവർക്ക് എങ്ങനെയെങ്കിലും ബാബാനെ കാണണം എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് ഇതാ പോകാൻ പോവാണ്. അപ്പോ ഫ്ലൈറ്റ് പൊന്തുമ്പുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. പക്ഷെ എന്നാലും ചില ആളുകൾക്ക് ചെറിയൊരു ടെൻഷൻ കാണാൻ പൊങ്ങുമ്പോ. അപ്പൊ ഞങ്ങളുടെ മീൽസ് വന്നിട്ടുണ്ട്.
ഒരു സ്നാക്കും പിന്നെ ഒരു ചിക്കന്റെ സാൻഡ്വിച്ച് വാട്ടർ ജ്യൂസ് സാധാരണ ഒമാനറിലെ ഫുഡൊക്കെ നല്ല അടിപൊളിയാവാറുണ്ട് എനിക്ക് തോന്നുന്നു കൊറോണയുടെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളല്ല ഉണ്ടാവാറ് ഇപ്പതാ ഒമാനിലെ ലാൻഡ് ചെയ്യാനായി മസ്കത്ത് എയർപോർട്ട് ലാൻഡ് ചെയ്യാൻ പോവാണ് അപ്പൊ ആ ഒരു കാഴ്ചയുടെ ഡിഫറൻസ് കണ്ടില്ലേ അല്ലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പൊങ്ങുമ്പോ അങ്ങനെ ഫുൾ ഗ്രീനറി ആയിരുന്നു ഇപ്പൊ ഫുൾ ഡെസേർട്ടി ലുക്കാണ് ഇനി മസ്കത്ത് എയർപോർട്ടിലൂടെയുള്ള യാത്രയാണ് അപ്പോ മസ്കത്ത് എയർപോർട്ടിൽ ഫസ്റ്റ് പരിപാടി പറഞ്ഞാൽ COVID-19 രജിസ്ട്രേഷൻ ആണ് അവിടെ രജിസ്റ്റർ ചെയ്യുക ക്യാഷ് പേയ്മെന്റ് ചെയ്യുക 25 റിയാലാണ് അഡൽട്ടിന് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ ഉള്ളൂ കോവിഡ് ടെസ്റ്റ് കുട്ടികൾക്കൊന്നുമില്ല അത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ പിന്നെ അതിന് നമ്മുടെ അഡ്രസ് ഒക്കെ കൊടുത്താൽ ആ ഒരു പ്രൊസീജിയർ ഫിനിഷ് ആവും അപ്പൊ അങ്ങോട്ടേക്ക് പോവാം എന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി കോവിഡ് ടെസ്റ്റ് ആണ് എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കോവിഡ് ടെസ്റ്റ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെയാന്നുള്ളത് നാട്ടിൽ നിന്ന് തന്നെ എല്ലാരും പറഞ്ഞിരുന്നു ഭയങ്കര പെയിൻ ആവുന്നൊക്കെ ഒരു ടെൻഷനും ഇല്ല വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കഴിയുന്ന ഒരു ടെസ്റ്റാണ് ഒരു വേദനയും ഇല്ല അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി നമ്മുടെ ക്വാറന്റൈനിന് വേണ്ടിയിട്ടുള്ള റിസ്റ്റ് ബാൻഡ് ആണ് ഇവിടെ വരുന്നത് റിസ്റ്റ് ബാൻഡ് ആണ് UAE-യിലൊക്കെ ഒരു വാച്ച് ആണ് ഇതിപ്പോ റിസ്റ്റ് ബാൻഡ് ആണ് അപ്പൊ നമ്മള് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക പിന്നെ നമുക്ക് റിസ്റ്റ് ബാൻഡ് അവർ കെട്ടിത്തരും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ബാൻഡ് ഊരാം എന്നിട്ട് പുറത്ത് എവിടെ വേണമെങ്കിലും പോവാം അപ്പൊ ആ ക്വാറന്റൈൻ അവസാനിപ്പിക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉള്ളത് നമ്മൾ വീണ്ടും PCR ടെസ്റ്റ് 25 റിയാൽ കൊടുത്ത് ചെയ്ത് അതിന് നെഗറ്റീവ് ആവണം അതല്ലെങ്കിൽ നമുക്ക് 14 ഡേയ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് പുറത്തിറങ്ങാം അപ്പൊ ബാൻഡ് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഗവൺമെന്റ് ഒന്നും വേണ്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്ത് തരും പക്ഷെ 14 ദിവസം ഇരിക്കണം അതാണ് ഇപ്പോൾ November 5, 2020 വെച്ചിട്ടുള്ള നിയമം നിയമമാണ് എപ്പോൾ വേണമെങ്കിലും മാറാം സരാസ്വത ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് അപ്പൊ എന്നാ നമുക്ക് എക്സിറ്റ് ആവല്ലേ കുട്ടികൾ അവരുടെ ബാബാനെ കാണാൻ ഫുൾ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ